സംസ്ഥാനത്ത് ഫിഷറീസ് വകുപ്പും ഫിഷറീസ് മന്ത്രിയും ഒരു പുതിയ സംരംഭത്തിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. നമുക്കറിയാം, തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എന്ന്. വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്നത്. അവയിൽ ഒട്ടേറെ കാര്യങ്ങൾക്ക് ഫലപ്രദമായ പരിഹാര നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ചില പ്രശ്നങ്ങൾ ആവർത്തിക്കാറുണ്ട്, പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുമുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായി കേരളത്തിൻ്റെ ഒരു പൊതു സാഹചര്യം എടുത്താൽ ഏറ്റവും അധികം പ്രയാസമനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് മത്സ്യത്തൊഴിലാളി വിഭാഗം. ആ വിഭാഗമാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി വലിയ തോതിൽ പങ്കുവഹിച്ചവരാണ് എന്ന് നാടാകെ ഓർക്കുന്ന കാര്യവുമാണ്. 2018 മഹാപ്രളയം വന്നപ്പോൾ ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയം വന്നപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാടിൻ്റെ ഒരു സേനയായി രംഗത്തിറങ്ങിയവരാണ് മത്സ്യത്തൊഴിലാളികളെന്നത് കൃതജ്ഞതാപൂർവം നാടോർക്കുന്നതാണ്. ഇതിൽ സർക്കാരിന് ഒരു സർക്കാർ എന്ന നിലക്ക് ഇത്തരം ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കാറുള്ളത്. എന്നാൽ നമുക്കറിയാം, പല രീതിയിലുള്ള പരിമിതികൾ നമ്മെ അലട്ടാറുണ്ട് എന്നുള്ളത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന മത്സ്യത്തൊഴിലാളികളുമായി നേരിട്ട് ഫിഷറീസ് മന്ത്രി തന്നെ സംവദിക്കുക, മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായി ഓരോ പ്രദേശത്തും എന്താണ് അവിടെയുള്ള പ്രശ്നങ്ങളെന്ന് അവിടെ ചെന്ന് മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളിൽ നേരിട്ടുള്ള ഈ ചർച്ചയിലൂടെ മുൻഗണനകൾ തീരുമാനിക്കാനാവും. സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നേരിട്ട് ഈ ജനവിഭാഗത്തോട് പറയാനും സാധിക്കും. അത്തരത്തിലുള്ള ഒരു പാരസ്പര്യം
ഉണ്ടാവുക എന്നതാണ് ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാന ഭാഗം തന്നെ. ഏത് ഘട്ടത്തിലും അത് വലിയ തോതിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്ന ഘട്ടങ്ങളിൽ പോലും മത്സ്യത്തൊഴിലാളികളോടൊപ്പം നിൽക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാവുന്നത്. ചില കാര്യങ്ങളിൽ അതേവരെയുള്ള നിലപാടുകൾ, ചട്ടങ്ങൾ, കീഴ്വഴക്കങ്ങൾ എല്ലാം തിരുത്തിക്കൊണ്ടുള്ള മത്സ്യത്തൊഴിലാളിക്കും കുടുംബത്തിനും അനുകൂലമായ നിലപാടുകളിലേക്കും സർക്കാർ പോയിട്ടുണ്ട് എന്നതും എല്ലാവരുടെയും അനുഭവത്തിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ തുടക്കം നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഈ യോഗവും അത് തന്നെയാണ് തെളിയിക്കുന്നത്. ഇത്തരത്തിലുള്ള 47 സദസ്സുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് സംഘടിപ്പിക്കപ്പെടുന്നത്. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടി, അതിലെ മന്ത്രിയോടൊപ്പം വകുപ്പ് മേധാവികൾ പങ്കെടുക്കുന്നുണ്ട്, ജനപ്രതിനിധികൾ, മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ എല്ലാം ഈ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. അതിലൂടെ പ്രാദേശികമായുള്ള പ്രശ്നങ്ങളടക്കം അതിൻ്റെ കൂടെയുള്ള പൊതുവായ വികസന പ്രശ്നങ്ങൾ എല്ലാം സ്വാഭാവികമായും ഉയർന്നു വരും. ഇതോടൊപ്പം നേരത്തെ വെബ് പോർട്ടലിൽ പരാതികൾ അയച്ചവരുണ്ട്. ആ പരാതികളും അതിലെ പ്രശ്നങ്ങളും സ്വാഭാവികമായും ഇതിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടുന്ന നിലയുണ്ടാവും. അപ്പോൾ നേരിട്ട് ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ, വെബ് പോർട്ടൽ വഴി ലഭിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം കൂടി ആകുമ്പോൾ അതത് സ്ഥലത്തെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഇതൊരു കേവലമായ ചർച്ചാവേദി മാത്രമല്ല, ഇതിൻ്റെ വലിയ പ്രത്യേകത ഈ പ്രശ്നങ്ങളുടെ പരിഹാരവേദിയായി കൂടി ഈ സദസ്സ് മാറുന്നു എന്നതാണ്. എല്ലാറ്റിനും ഒറ്റയടിക്ക് പരിഹാരമാവുമെന്നല്ല, പക്ഷേ ഇപ്പോൾ തീരുമാനിക്കുന്നത് ഇപ്പം തന്നെ തീരുമാനിക്കാനും ബാക്കിയുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു മുൻഗണന നിശ്ചയിക്കുന്നതിനും ഇതുവഴി സാധിക്കും. കേരളത്തിലെ സർക്കാരിൻ്റെ 2-ാം വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു
സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് തീരദേശത്തുള്ള സദസ്സാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത ഒരു ഭാഗത്ത് തീരദേശവും മറ്റൊരു ഭാഗത്ത് മലയോരവുമാണല്ലോ. അതുതന്നെ വനവുമായി തൊട്ടുകിടക്കുന്ന പ്രശ്നങ്ങൾ പ്രദേശങ്ങളാണല്ലോ. കടലുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാകും പോലെ തന്നെ വനവുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്നത്. ഒരു പരിപാടിയുടെ ഏകദേശ അവസാന ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. അത് വനവുമായി തൊട്ടുകിടക്കുന്ന പ്രദേശങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആ പ്രദേശങ്ങളിലാകെ നടത്തിയിട്ടുള്ള സദസ്സുകളാണ്. അതിൻ്റെ അനുഭവം ബഹുമാനപ്പെട്ട വനമന്ത്രി തന്നെ പറയുന്നത് വലിയ തോതിലുള്ള പങ്കാളിത്തമുണ്ടായി, പ്രശ്നങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടു, വ്യക്തമായ നിലപാടുകൾ അത്തരം പ്രദേശങ്ങളിലെല്ലാം സ്വീകരിക്കാനായി എന്നത് തന്നെയാണ്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇതോടൊപ്പം തന്നെ ജനങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങൾ, ആ പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് സർക്കാർ മുന്തിയ പരിഗണന കൊടുക്കുന്നത്. എന്നാൽ ആ കാര്യത്തിൽ കൂടുതൽ വേഗം വേണം എന്ന അഭിപ്രായം പൊതുവെ ജനങ്ങൾക്കുള്ളതാണ്. തീരുമാനം കാത്തുകിടക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ വിവിധ ഓഫീസുകളിലുണ്ട്. അത്തരം പ്രശ്നങ്ങൾക്ക് അതിവേഗം പരിഹാരം കാണുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കാരണം സർക്കാരിൻ്റെ പ്രവർത്തനം ജനങ്ങൾ ആഗ്രഹിക്കും വിധമാകണമെങ്കിൽ ജനങ്ങൾ സമീപിക്കുന്ന പ്രശ്നങ്ങളിൽ അതിവേഗം തീരുമാനമുണ്ടാകണമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കേരളത്തിൽ 900-ത്തോളം കാര്യങ്ങളിൽ ഓൺലൈനിലൂടെ പരിഹാരം കാണാൻ കഴിയുന്നിടത്തെത്തുകയാണ്. ഇപ്പോൾ 900-ത്തോളം പ്രശ്നങ്ങളിൽ ഓഫീസ് കയറിയിറങ്ങേണ്ട പ്രശ്നം വരുന്നില്ല. നമ്മുടെ മൊബൈലിലൂടെ എവിടെയാണ് ഫയലുള്ളത്, എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആളുകൾക്ക് വേഗം തീരുമാനം ലഭിക്കുന്ന നിലയുണ്ടാവും. ഇപ്പോൾ തീരുമാനങ്ങൾക്ക് വേഗം കൂട്ടുന്നതിനും സമയബന്ധിതമായി തീരുമാനം ഉണ്ടാകുന്നതിനുമാണ് ഇത്തരത്തിൽ ഓൺലൈൻ സർവീസ് വിപുലീകരിച്ചിട്ടുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ
പരിഹരിക്കുന്നതിന്. കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും മന്ത്രിമാര് നേരിട്ട് പങ്കെടുത്തുകൊണ്ടുള്ള പരാതി പരിഹാരത്തിനായുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ്. എന്താണ് പരാതി എന്നത് ഓരോരുത്തർക്കും നേരത്തെ തന്നെ ഉന്നയിക്കാനാവും.